കനഡ ബ്രിംപ്ടണിലെ ക്ഷേത്രത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഡൽഹിയിലെ കാനഡ എംബസിക്ക് നേരെ പ്രതിഷേധം. ഹിന്ദു സിഖ് ഗ്ലോബൽ ഫോറം അംഗങ്ങളാണ് പ്രതിഷേധിക്കുന്നത്. വിനീത വിജയ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. വിനീത, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? സുഹേൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ കാനഡ എംബസിക്ക് മുൻപിലാണ്. അല്പസമയം മുൻപാണ് ഇവിടേക്ക് പ്രതിഷേധമുണ്ടായിരുന്നത്. ഹിന്ദു സിഖ് ഗ്ലോബൽ ഫോറം അംഗങ്ങളുടേതായിരുന്നു ആ പ്രതിഷേധം. പ്രതിഷേധക്കാരെ തീൻമൂർത്തി മാർഗിൽ വെച്ച് തന്നെ പോലീസ് തടഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതുപോലെ അതീവ സുരക്ഷ ഈ കാനഡ എംബസിക്ക് മുൻപിൽ ഒരുക്കിയിരിക്കുകയാണ്. ഈ പ്രതിഷേധക്കാർ ഈ മേഖലയിലേക്ക് കടക്കാതിരിക്കുന്നതിനും മറ്റുമായി ബാരിക്കേഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മേഖലകളിലേക്കൊക്കെ തന്നെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഞായറാഴ്ചയാണ് കാനഡയിലുള്ള ഈ ഹിന്ദു സഭയുടെ ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടാവുന്നത്. ഖലിസ്ഥാനികളാണ് ആക്രമണം നടത്തിയത്. ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയ വിശ്വാസികളെ അടക്കം മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലും ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് ഡൽഹിയിൽ ഈ പ്രതിഷേധം ഉണ്ടായിരുന്നത്. ഹിന്ദു സിഖ് ഗ്ലോബൽ ഫോറമാണ് പ്രതിഷേധം നടത്തിയിരുന്നത്. ഈ കാനഡ എംബസിയിലേക്കുള്ള അവരുടെ പ്രതിഷേധ മാർച്ച് പോലീസ് തീൻമൂർത്തി മാർഗിൽ വെച്ച് തന്നെ തടഞ്ഞു. പ്രതിഷേധക്കാർ ബാരിക്കേഡിന് മുകളിലൊക്കെ തന്നെ കയറി പ്രതിഷേധം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതിഷേധം പോലീസ് തടഞ്ഞിട്ടുണ്ട്. പ്രതിഷേധക്കാർ ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കുകയാണ്. തുടർന്ന് ഈ എംബസിക്ക് മുൻപിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഒരുക്കിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. സുഹൈൽ, ശരി, ആകെ മൊത്തം കാനഡയുമായുള്ള ബന്ധം ഉലയുന്നതിനിടെ ഇതാ കാനഡയിലെ എംബസിക്ക് മുന്നിൽ പ്രതിഷേധം. വിനീത വിജയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.